हेलो स्टूडेंट्स इत मेकानिक्स ऑफ सॉलिड्स ഏഴാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്പെഷ്യൽ കേസസ് അതായത് ബാർസ് കണക്റ്റഡ് ഇൻ സീരീസ് സീരീസ് ആയിട്ട് ബാർസ് കണക്ട് ചെയ്യുന്നതിൻ്റെ സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഫസ്റ്റ് സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ എലോങ്ങേഷൻ ഓഫ് ബാർ ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് എലോങ്ങേഷൻ ഓഫ് എ യൂണിഫോം റോഡ് ഓർ ബാർ ഡ്യൂ ടു സെൽഫ് വെയ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ഡെറിവേഷൻ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ സെക്കൻഡ് സ്പെഷ്യൽ കേസ് ആണ് നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ കേസിൽ രണ്ടാമത്തെ കാര്യമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എലോങ്ങേഷൻ ഓഫ് എ ടേപ്പേഡ് സർക്കുലർ റോഡ് ഡ്യൂ ടു യൂണി ആക്സിയൽ ടെൻഷൻ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അപ്പോൾ എന്താണ് ഈ ടേപ്പേഡ് സർക്കുലർ റോഡ് എന്ന് നോക്കിയാൽ സർക്കുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എപ്പോഴും നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കിയാൽ സർക്കുലർ ആയിരിക്കും അപ്പോൾ സർക്കുലർ റോഡാണ് അതുപോലെ ടേപ്പേഡ് എന്ന് പറഞ്ഞാൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് വരുന്നത് അതായത് ഡയമീറ്റർ കുറഞ്ഞ് വരികയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂടി വരികയാണ് ഡയമീറ്റർ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനെയാണ് ടേപ്പേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ടേപ്പേഡ് റോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു എൻഡിൽ ഡയമീറ്റർ ഡി ടു ആണ് മറ്റേ എൻഡിൽ ഡി വൺ ആണ് ഡി ടു ഈസ് ഗ്രേറ്റർ ദാൻ ഡി വൺ അതുപോലെ ഇതിൻ്റെ രണ്ടെൻഡിലും പി എന്ന് പറയുന്ന ലോഡ് പി അപ്പം ഫോഴ്സ് സപ്ലൈ ചെയ്യുന്നത് പി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എൽ ആണ് ടോട്ടൽ ലെങ്ത് എൽ അപ്പോൾ ഇങ്ങനെ ഒരു ബാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ എലോങ്ങേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളൊന്ന് മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ പി എൽ ബൈ എ ഇ പി എൽ ബൈ എ ഇ ഇതിൽ പി എന്ന് പറഞ്ഞാൽ ലോഡാണ് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ് എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ് പി എൽ ബൈ എ ഇ ഇത് നമ്മൾ ഡെറൈവ് ചെയ്ത ഇക്വേഷനാണ് അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബാർസ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ ഈ പി അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ഇ ഇതിൽ ഒന്നോ അതിൽ കൂടുതലോ ഈ പി എ ഇ എന്നുള്ള മൂന്ന് കാര്യങ്ങളിൽ ഒന്നോ അതിൽ കൂടുതലോ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് ഒരു ബാറിൽ നിന്ന് മറ്റൊരു ബാറിലേക്കുള്ള മാറുന്ന പോയിൻ്റായിട്ട് എടുക്കണം അതായത് ഒരു സിംഗിൾ ബാറിന് ഇതെല്ലാം ഈക്വൽ ആയിരിക്കണം പിയും എയും ഇയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം ഒരു ഒരൊറ്റ ബാറിന് പിയും എയും ഇയും കോൺസ്റ്റൻ്റ് ആയിരിക്കണം അത് മാറുകയാണെങ്കിൽ അത് രണ്ട് ബാറോ മൂന്ന് ബാറോ ആയിട്ട് കണക്കാക്കേണ്ടി വരും ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ എലോങ്ങേഷൻ ഡ്യൂ ടു സെൽഫ് വെയ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സെൽഫ് വെയ്റ്റ് മാറുന്നതനുസരിച്ച് താഴേക്കുള്ള മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് താഴേക്കുള്ള മെറ്റീരിയലിൻ്റെ വെയ്റ്റ് മാറുന്നു അതുകൊണ്ട് തന്നെ പി മാറുന്നു ലോഡ് മാറുമായിരുന്നു പക്ഷേ ഇവിടെ പി അല്ല മാറുന്നത് ഇവിടെ നോക്കിയാൽ ഡയമീറ്ററാണ് മാറുന്നത് അപ്പോൾ ഏരിയ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പി ആണ് മാറുന്നതെങ്കിൽ ഇവിടെ ഏരിയ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്യുന്ന ആ പോയിൻ്റ് ഒരു ബാറിൽ നിന്ന് മറ്റൊരു ബാറിലേക്ക് കടക്കുന്ന പോയിൻ്റായിട്ട് അതിൻ്റെ പാർട്ടീഷനായിട്ട് കണക്കാക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഈ പോയിന്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ പോയിന്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ ചേഞ്ച് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് വരുമ്പോൾ ഓരോ പോയിന്റിലും പുതിയ പുതിയ ബാറാണ് ഒരു ബാറിൽ നിന്ന് മറ്റൊരു ബാറിലേക്ക് പോകുന്നു എന്ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബാർസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബാർസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് മുൻപും സ്പെഷ്യൽ കേസ് വണ്ണിലും ഇതേ കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താഴെ പറയുന്നത്
consider tapered rod with diameters d1 and d2 at the two ends and total length l. Total length l diameters d1 and d2 ayite oru bar consider kiya. The rod is applied with a uniaxial tension of p. Adum paranju kanju. Ini idu valare important aanu. Consider a small strip of length dx. Length dx at a distance of x from this smaller diameter end. സ്മോളർ ഡയമീറ്റർ ഡി വൺ എന്ന് പറയുന്ന ഈ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു ചെറിയ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാം, ഒരു ചെറിയ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ചെറിയ പോർഷൻ്റെ ലെങ്ത് എത്രയാണ്? ഡി എക്സ് ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ ഒരു അസംഷൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അവിടെ ഒരു സ്ട്രിപ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. താൽക്കാലികമായി അതിൻ്റെ ഡയമീറ്റർ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് എടുക്കാം. നമ്മുടെ അസംഷനാണ്, നമ്മൾ ഡെറിവേഷൻ എപ്പോഴും നമ്മൾ ഡെറിവേഷൻ്റെ പ്രോസസ്സിൽ നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പിൻ്റെ അസംഷൻ കൂടിയേ തീരുള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാ ഡെറിവേഷൻസിലും, നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ സ്പെഷ്യൽ കേസ് വണ്ണിലും ഇതേപോലെ ഒരു സ്ട്രിപ്പ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. ഇവിടെയും നമ്മൾ അത് തന്നെ ചെയ്യുന്നു, ഒരു സ്ട്രിപ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ സ്ട്രിപ്പിൻ്റെ ഡയമീറ്റർ തൽക്കാലത്തേക്ക് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നു. ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നു. എന്തുകൊണ്ട് ഡെൽറ്റ എക്സ് എന്നെടുക്കാൻ കാരണമെന്ന് വെച്ചാൽ എക്സിനനുസരിച്ച് ആ ഡയമീറ്റർ മാറുന്നു. എക്സ് സീറോ ആണെങ്കിൽ ഡയമീറ്ററിൻ്റെ വാല്യൂ ഡി വൺ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എൽ ആണെങ്കിൽ, ലെങ്ത് എൽ ആണെങ്കിൽ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഡി ടു ആയിരിക്കും. അതുപോലെ എക്സ് കുറവാണെങ്കിൽ ഡെൽറ്റ എക്സ് കുറവായിരിക്കും, എക്സ് കൂടുതലാണെങ്കിൽ ഡെൽറ്റ എക്സ് കൂടുതലായിരിക്കും. എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ മാറും. അപ്പോൾ ഈ എക്സിനോട് ഡിപ്പെൻഡ് ആയതുകൊണ്ടാണ്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളത് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡെൽറ്റ എക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. എക്സിൻ്റെ ഫംഗ്ഷനാണ്, ഡയമീറ്റർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡയമീറ്റർ ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഡയമീറ്റർ ഓഫ് ദ സ്ട്രിപ്പ് is a function of distance x from the smaller end. appo ini engenaana function, appo diameter s, diameter x ennu parayna delta x is a function of x ennu namakku ippo manasilayi. x ne depend cheedirikkunu ennu namakku ippo manasilayi, is a function of x. pakshe endana function ennini nammal മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ്സ് ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സിനനുസരിച്ച് മാറുമെന്ന് നമുക്ക് ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എക്സ് കൂടുതലാണെങ്കിൽ ഡെൽറ്റ എക്സും കൂടുതലായിരിക്കും. സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത് എവിടെയാണെന്നനുസരിച്ച് എക്സ് കൂടുതലാണെന്ന്, എക്സ് കൂടുതലാണ് ആകുമ്പോൾ സ്ട്രിപ്പ് നമ്മൾ ഇവിടെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. എക്സ് കുറവാകുമ്പോൾ സ്ട്രിപ്പ് ഇവിടെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പം എക്സ് മാറുന്നതനുസരിച്ച് സ്ട്രിപ്പിൻ്റെ ഡയമീറ്റർ മാറും. എക്സ് കുറവാണെങ്കിൽ ഈ സ്ട്രിപ്പായിരിക്കും, എക്സ് കുറവാണെങ്കിൽ സ്ട്രിപ്പിൻ്റെ ഡയമീറ്റർ കുറവാണ്, എക്സ് കൂടുതലാണെങ്കിൽ സ്ട്രിപ്പിൻ്റെ ഡയമീറ്റർ കൂടുതലാണ്. ഇപ്പോൾ അത് എക്സിൻ്റെ വാല്യൂ അനുസരിച്ച് ആ സ്ട്രിപ്പ് എവിടെ എടുക്കുന്നു എന്നും അതിൻ്റെ ഡയമീറ്റർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ എക്സ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തത് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ സ്ട്രിപ്പ് എക്സ്, ഡെൽറ്റ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ആ ഫംഗ്ഷൻ, എന്താണ് ആ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതുകൂടെ മനസ്സിലായാൽ സിമ്പിൾ ഇൻറ്റിഗ്രേഷനാണ്. ഡെൽറ്റ എക്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. ആദ്യമായി നോക്കേണ്ടത് ഈ ഒരു ലെങ്ത് എൽ, ആദ്യം ഒരു ഡയമീറ്റർ ഡി ടു ഉണ്ടായിരുന്നു, അതിനുശേഷം ഇങ്ങോട്ട് പോയി എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, എൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഡയമീറ്റർ ഡി വണ്ണിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ എത്രയാണ്? ഡി ടു മൈനസ് ഡി വൺ ആണ്. ഡി ടു മൈനസ് ഡി വൺ ഏത് ലെങ്ത്തിലാണ് നടക്കുന്നത്? എൽ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്തിലാണ് ഡി ടു മൈനസ് ഡി വൺ എന്ന് പറയുന്ന ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഓവർ എ ലെങ്ത് ഓഫ് എൽ ഈക്വൽ ടു ഡി ടു മൈനസ് ഡി വൺ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഓവർ എ ലെങ്ത് ഓഫ് വൺ അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിൽ എത്രയായിരിക്കും ചേഞ്ച് ഇൻ ഡയമീറ്റർ? ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ. ഇപ്പോൾ യൂണിറ്റ് ലെങ്ത്തിൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ. യൂണിറ്റ് ലെങ്ത്ത് സഞ്ചരിക്കുമ്പോൾ ഡയമീറ്റർ ഇത്രയും മാറും, ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. അത് നമ്മൾ സഞ്ചരിക്കുന്ന ഏത് ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നതനുസരിച്ച് ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. അപ്പോൾ എൽ ഡിസ്റ്റൻസിൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡി ടു മൈനസ് ഡി വൺ ആണെങ്കിൽ യൂണിറ്റ് ഡിസ്റ്റൻസിൽ, ഡിസ്റ്റൻസ് വൺ എന്ന് പറയുന്ന യൂണിറ്റിൽ സഞ്ചരിക്കുമ്പോൾ ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ആകും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സഞ്ചരിക്കുമ്പോൾ എത്രയായിരിക്കും ചേഞ്ച് ഇൻ ഡയമീറ്റർ? ഡി ടു മൈനസ് ഡി വൺ
बी टू माइनस बी वन बाई एल इंटू एक्स वो एल डिस्टेंस ले चेंज इन डायमीटर डी टू माइनस डी वन आयरनो यूनिट लेंथ ले चेंज डी टू माइनस डी वन बाई एल आई एक्स डिस्टेंस रहने के लो डी टू माइनस डी वन बाई एल इंटू एक्स आई अब എക്സ് ഡിസ്റ്റൻസിൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് ഇവിടെ എവിടെയെങ്കിലും എക്സ് ഡിസ്റ്റൻസ് സഞ്ചരിക്കുമ്പോൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ് ആണ്. അതായത് ഈ ഡി വണ്ണിൽ നിന്ന് ഡെൽറ്റ എക്സിലേക്കുള്ള ഇവിടം വരെയുള്ള ദൂരം എക്സ് ആണ്. അതായത് ഡി വണ്ണും ഡെൽറ്റ എക്സും തമ്മിലുള്ള വ്യത്യാസം ഈ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഇത് ഈ ഡയമീറ്ററും ഇവിടുത്തെ ഡയമീറ്ററും തമ്മിലുള്ള ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡെൽറ്റ എക്സ് മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ഡി വൺ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഈ കിട്ടിയിരിക്കുന്നത് ഡെൽറ്റ എക്സ് മൈനസ് ഡി വൺ എന്നുള്ളതിൻ്റെ വാല്യൂ ആണ്. കാരണം എന്താണ്? കാരണം ഡെൽറ്റ എക്സും ഡി വണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആണ്. ഈ ഇവിടെ ഈ ഈ ബാറിനകത്ത് ഏതെങ്കിലും ഒരു എക്സ് ഡിസ്റ്റൻസ്, ഇപ്പം ഇതും ഇതും തമ്മിൽ എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതും ഡി ടുവും ഇവിടെ ഒരു പോയിന്റും ഇത് തമ്മിൽ എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡയമീറ്റർ ഡിഫറൻസും ഇത് തന്നെയായിരിക്കണം. എക്സ് ഡിസ്റ്റൻസ് ഇതിനകത്ത് എവിടെ എക്സ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യുന്നു അവിടെയൊക്കെ ഡയമീറ്റർ ചേഞ്ച് എന്തായിരിക്കണം? ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ് ആയിരിക്കണം. ഇവിടെ ഡെൽറ്റ എക്സും ഡി വണ്ണും തമ്മിൽ ഈ രണ്ട് ക്രോസ് സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയതുകൊണ്ട് അവിടെയും ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ് ആയിരിക്കണം. അതായത് ഡെൽറ്റ എക്സ് മൈനസ് ഡി വൺ ഈക്വൽ ടു ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് എന്താവും? ഇത് ഈക്വൽ ആണ്. ഡെൽറ്റ എക്സ് മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ഡി വൺ ഡെൽറ്റ എക്സ് മൈനസ് ഡി വൺ ഈക്വൽ ടു ആണ് നമുക്ക് മറ്റേ കാര്യം കിട്ടിയത്. ഇവിടെ കിട്ടിയത് ഡി ടു മൈനസ് ഡി വൺ, ഞാനത് ഫുൾ എഴുതുന്നില്ല. ഡി ടു മൈനസ് ഡി വൺ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡി വൺ മൈനസ് ഡി വൺ അപ്പുറത്ത് സൈഡ് കൊണ്ട്. അപ്പം ഡി വൺ പ്ലസ് നമുക്ക് മുകളിൽ കിട്ടിയ ആ സാധനം എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് താഴെ കിട്ടുന്നത് എങ്ങനെയാണ്? എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡി വൺ പ്ലസ് ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡയമീറ്ററിനെ എക്സിൻ്റെ കാര്യത്തിൽ എക്സിൻ്റെ ടേംസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ. അങ്ങനെയാണ് അത് കിട്ടിയത്. അത് മാത്സിൽ കുറച്ച് ജോമെട്രിയിലൊക്കെ കുറച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതങ്ങ് കാണാതെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൺ പ്ലസ് ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് വരും. ഇനി ചേഞ്ച് ഇൻ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് എലോങ്ങേഷൻ ഓഫ് ദ തിൻ സ്ട്രിപ്പ് ഡ്യൂ ടു പി. അപ്പോൾ നമ്മൾ ഇനി ആ ചെറിയ സ്ട്രിപ്പിനെ മാത്രം നമ്മൾ അനലൈസ് ചെയ്യും. ചെറിയ സ്ട്രിപ്പിനെ മാത്രം നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എലോങ്ങേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ചെറിയ സ്ട്രിപ്പും സ്ട്രിപ്പിൻ്റെ എലോങ്ങേഷൻ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുന്നു, മുഴുവനല്ല കണ്ടുപിടിക്കാൻ പോകുന്നത്. ചെറിയ സ്ട്രിപ്പിൻ്റെ എലോങ്ങേഷൻ എത്രയാണോ അതാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡെൽറ്റ എൽ എക്സ്. ഡെൽറ്റ എൽ എക്സ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ്, ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്ട്രിപ്പ് അറ്റ് എക്സ് എന്നുള്ള രീതിയിലാണ് ഞാനത് എടുത്തേക്കുന്നത്. അപ്പോൾ സ്ട്രിപ്പിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്ട്രിപ്പിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് പറയുമ്പോൾ പി എക്സ് എൽ എക്സ് ബൈ എ എക്സ് ഇ എക്സ്. അതായത് പി എക്സ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡ്, എൽ എക്സ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പിൻ്റെ ലെങ്ത്, എ എക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പിൻ്റെ ഏരിയ, ഇ എക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പിലെ യങ്സ് മോഡുലസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇവിടെ പി എക്സ് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ എത്രയാണോ ടോട്ടൽ, ഇവിടെ ഈ രണ്ട് എൻഡിലാണ് പി അപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പിലെടുത്താൽ ഇതിൻ്റെ വലത് സൈഡിലേക്ക് നോക്കിയാൽ പി തന്നെയാണ്, ഇടത് സൈഡിലേക്ക് നോക്കിയാലും പി തന്നെയാണ്. അപ്പോൾ മാറ്റമൊന്നുമില്ല, എല്ലായിടത്തും ഒരേപോലെയാണ് ലോഡ്. അപ്പോൾ പി എക്സ് എന്ന് പറഞ്ഞാൽ പി തന്നെയാണ്, അതിന് യാതൊരു കൺഫ്യൂഷനും വേണ്ട. പി എക്സ് എന്ന് പറഞ്ഞാൽ പി തന്നെയാണ്.
ലെങ്ത് എത്രയാണ് എക്സിൻ്റെ, ഡി എക്സ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്, ഡി എക്സ് ആയിട്ട് എടുത്തു. ഇനി എ എക്സിനെ തൽക്കാലത്തേക്ക് നമ്മൾ എ എക്സ് എന്ന് തന്നെ ഇടുന്നു, കാരണം നമ്മളത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ്, ഡയമീറ്റർ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഏരിയയും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. യങ്സ് മോഡുലസിനെ കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല, അപ്പം യങ്സ് മോഡുലസ് എല്ലായിടത്തും മെറ്റീരിയൽ മാറുന്നില്ല, അതുകൊണ്ട് യങ്സ് മോഡുലസ് എല്ലായിടത്തും സെയിം ആണ്. ഇ എക്സിനെ തൽക്കാലത്തേക്ക് ഇ തന്നെയായിട്ട് എടുത്തു, അതും കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇനി ഈ എ എക്സ്, അപ്പോൾ ഇതിനെ നമ്മൾ ബാക്കിയെല്ലാം പോയപ്പോൾ ഡെൽറ്റ എൽ എക്സ് സ്കൂളിൽ പി ഡി എക്സ് ബൈ എ എക്സ് ഇൻറ്റു ഇ, ഇത് എ സബ്സ്ക്രിപ്റ്റ് എക്സ് ആണ് ഇത്, പക്ഷേ ഡി എക്സ് ഇൻ്റഗ്രേഷനൊക്കെ ഉപയോഗിക്കുന്ന ഡി എക്സ് ആണിത്, അത് സബ്സ്ക്രിപ്റ്റ് അല്ല. ഇനി എ എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ ഡി സ്ക്വയർ ബൈ ഫോർ ആണ്. അപ്പോൾ ഇവിടെ ആ സ്ട്രിപ്പിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡി എക്സ്, അവിടുത്തെ ഡയമീറ്റർ ഡെൽറ്റ എക്സ് സ്ക്വയർ ബൈ ഫോർ എന്ന് വരും. ഡെൽറ്റ എക്സിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഡി വൺ പ്ലസ് ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ ഫോർ, അങ്ങനെ എഴുതി. നമ്മൾ ആ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ എക്സിന് പകരം ആ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഈ സ്റ്റെപ്പിൽ താഴെ കിടക്കുന്ന, ഏറ്റവും താഴെ കിടക്കുന്ന ഈ ഫോർ എടുത്ത് ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് ആ ചെറിയ സ്ട്രിപ്പിൻ്റെ എലോങ്കേഷൻ, ഇതാണ്. ഇനി എൻ്റെ റോഡിൻ്റെ എലോങ്കേഷൻ എങ്ങനെ നമുക്ക് കിട്ടും? ഈ ചെറിയ സ്ട്രിപ്പിൻ്റെ എലോങ്കേഷനെ എൻ്റെ ലെങ്ത്തിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ റോഡിൻ്റെ എലോങ്കേഷൻ നമുക്ക് കിട്ടും. ദ എലോങ്കേഷൻ ഓഫ് ദി എൻ്റെ റോഡ് ഈസ് ഒപ്റ്റെയിൻഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദി എലോങ്കേഷൻ ഓഫ് തിൻ സ്ട്രിപ്പ് ഓവർ ദി എൻ്റെ ലെങ്ത് എക്സ് സീറോ ടു എൽ. അതായത് എക്സ് സീറോ ടു എൽ ഉപയോഗിച്ച് ആ ലിമിറ്റിനകത്ത് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിപ്പിൻ്റെ, ചെറിയ സ്ട്രിപ്പിൻ്റെ ഇലോങ്ങേഷനിൽ നിന്ന് നമ്മൾക്ക് വേണ്ട എൻ്റെ റോഡിൻ്റെ മൊത്തം റോഡിൻ്റെ ഇലോങ്ങേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെൽറ്റ എൽ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ, ഇതിൻ്റെ ടോട്ടൽ റോഡിൻ്റെ ഇലോങ്ങേഷനാണ് ഡെൽറ്റ എൽ. ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡെൽറ്റ എൽ എക്സ്, ഡെൽറ്റ എൽ എക്സ് സ്ട്രിപ്പിൻ്റെ. അപ്പോൾ റോഡിൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പിൻ്റെ ഇലോങ്ങേഷൻ, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സ്ട്രിപ്പിൻ്റെ ഇലോങ്ങേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റോഡിൻ്റെ ഇലോങ്ങേഷൻ കിട്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ദിസ് നമുക്ക് ഓൾറെഡി കിട്ടിയ ഒരു ടേം ആണിത്. ഇതിനകത്ത് ഫോറും പിയും പൈയും ഇയും ഒക്കെ എന്താണ്, കോൺസ്റ്റൻ്റ്. അതൊക്കെ നമ്മൾ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ സീറോ ടു എൽ ഡി എക്സ് ബൈ, അകത്ത് ഈ ഒരു എക്സിൻ്റെ എക്സ് വരുന്ന ഈ ഒരു ടേം മാത്രം വരുന്നു. ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ ടു ഉള്ളതുകൊണ്ട് അതിനെ ന്യൂമറേറ്റർ കൊണ്ട് മൈനസ് ടു ആയിട്ട് എടുത്തു, മൈനസ് ടു ആയിട്ട് എടുത്തു, ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ഇതിനെ ഈ ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ സാധാരണ എക്സ് ക്യൂബ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സ് ക്യൂബ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ എന്ന് എഴുതും, എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ എന്ന് എഴുതും. അതുപോലെ അതായത് ഒന്ന് കൂടും, പവർ ഒന്ന് കൂടും. അപ്പം മൈനസ് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഒന്ന് കൂടുമ്പോൾ അത് മൈനസ് വണ്ണായി മാറുന്നു, മൈനസ് വണ്ണായി മാറുന്നു. അതുപോലെ ഡിനോമിനേറ്ററിൽ മൈനസ് വണ്ണുണ്ട്. തൽക്കാലത്തേക്ക് ഞാനിവിടെ മൈനസ് എന്ന സൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം എക്സിൻ്റെ കോഎഫിഷ്യൻ്റായി ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഉണ്ട്. അതിന് അത് നമ്മൾ ഡിനോമിനേറ്ററിൽ അതിൻ്റെ ഇൻ്റഗ്രൽ ഫംഗ്ഷനായിട്ട് നമ്മൾ ഇടണം. അപ്പോൾ ഡി ടു മൈനസ് ഡി വൺ ബൈ ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ എന്നോ താഴെ വരും. ഈ ഇതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ അത് മൈനസ് എന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, ഡി ടുവും ഡി വണ്ണും എല്ലും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് അകത്തോട്ട് കയറുമ്പോൾ ഡി വൺ മൈനസ് ഡി ടു ആകും. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ഞാനത് പുറത്തെടുക്കുകയാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഫോർ പി ഡി വൺ മൈനസ് ഡി ടു ബൈ എൽ ഇൻറ്റു പൈ ഇ ആവും. ഇവിടെ ബാക്കി മൈനസ് വൺ എന്നുള്ളത്, റേസ് ടു മൈനസ് വൺ എന്നുള്ളത് ഞാൻ വീണ്ടും തിരിച്ച് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുന്നു. അപ്പോൾ വൺ പ്ലസ് ഡി വൺ പ്ലസ് ഡി ടു മൈനസ് ഡി വൺ ബൈ എൽ ഇൻറ്റു എക്സ്, ദ ലിമിറ്റ് സീറോ ടു എൽ. ഇനി എക്സ് ഈക്വൽ ടു എൽ ആകുമ്പോൾ ഇത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൾ ടു എൽ ആകുമ്പോൾ ഇവിടെ എൽ ആണ് വരുമ്പോൾ ഈ എല്ലും എല്ലും ക്യാൻസലായി പോകും, എല്ലും എല്ലും ക്യാൻസലായി പോകും. ഡി വൺ പ്ലസ് ഡി ടു മൈനസ് ഡി വൺ ആവും. ഡി വൺ ഡി വണ്ണും ക്യാൻസൽ, വൺ ബൈ ഡി ടു ആണ് നമുക്ക് കിട്ടുന്നത്, വൺ ബൈ ഡി ടു നമുക്ക് കിട്ടും.
അതുപോലെ സീറോ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ ഈ എൻറ്റയർ ടേം സീറോ ആയി മാറും. അപ്പം ഡി വൺ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ വൺ ബൈ ഡി വൺ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് വൺ ബൈ ഡി ടു മൈനസ് വൺ ബൈ ഡി വൺ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ എൽ സി എം എടുക്കുമ്പോൾ ഡി വൺ ഡി ടു ഡി വൺ മൈനസ് ഡി ടു എന്ന് നമുക്ക് വരും. എൽ സി എം എടുക്കുമ്പോൾ ഇത് ഡി വൺ മൈനസ് ഡി ടു ബൈ ഡി വൺ ഡി ടു എന്ന് വരും. ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡി വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടും. ഇവിടെ ഡി വണ്ണും ഇവിടെ ഡി ടുവും വരും. അങ്ങനെയാണ് ഡി വൺ മൈനസ് ഡി ടു എന്ന് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡി വൺ മൈനസ് ഡി ടു ഉണ്ട്, ഇവിടെ ഒരു ഡി വൺ മൈനസ് ഡി ടു, അത് ക്യാൻസലായി പോകും. നമുക്ക് ഫൈൻഡ് എങ്ങനെ കിട്ടും? ഫോർ പി എൽ ബൈ പൈ ഡി വൺ ഡി ടു ഇ എന്ന് കിട്ടും. ആ ഫോർ നമ്മൾ നേരത്തെ താഴെ കിടന്ന ഫോറാണ് അടുത്ത മുകളിൽ കൊണ്ടുപോയത്. അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കിട്ടും, ഈ ഒരു ടേം ആയിട്ട് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക. അപ്പം പി എൽ ബൈ എ ഇ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ഇതിനു മുമ്പ് തന്നെ അറിയാമായിരുന്നു പി എൽ ബൈ എ ഇ എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമായിരുന്നു. സാധാരണ ഒരു സർക്കുലർ റോഡ്, യൂണിഫോം സർക്കുലർ റോഡാണെങ്കിൽ നമ്മൾ പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്നെടുത്തേനെ, പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്നെടുത്തേനെ, പൈ ഡി സ്ക്വയർ ബൈ ഫോർ. അതായത് രണ്ട് എൻഡിലും ഡയമീറ്റർ സെയിം ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെയായിരിക്കും എ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇവിടെയുള്ള പൈ പി എൽ ബൈ എയുടെ എ എക്സ്പാൻഡ് ചെയ്യുന്നത്, എ നമ്മൾ എഴുതുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പൈ ഡി സ്ക്വയർ ബൈ ഫോർ ആയിരിക്കും. പക്ഷേ രണ്ട് എൻഡിലും രണ്ട് ഡയമീറ്റർ വരുമ്പോൾ ഡി സ്ക്വയറിന് പകരം നമ്മൾ ഡി വൺ ഇൻറ്റു ഡി ടു എന്ന് എഴുതി. അങ്ങനെയാണ് ഈ ഡെറിവേഷൻ വരുന്നത്. ഡെറിവേഷൻ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. എയുടെ സ്ഥാനത്ത് പൈ ഡി സ്ക്വയർ എന്നാണ് സാധാരണ, പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്നാണ് സാധാരണ എഴുതുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അത് ഡി സ്ക്വയറിന് പകരം ഡി വൺ ഇൻറ്റു ഡി ടു ആയി മാറുന്നു എന്നേ ഉള്ളൂ. ഡെറിവേഷൻ ഓർത്തില്ലെങ്കിലും ഒരു പ്രോബ്ലം ചോദിച്ചാൽ ഇക്വേഷൻ മനസ്സിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. പൈ ഡി സ്ക്വയർ എന്ന് പൈ ഡി സ്ക്വയർ ബൈ ഫോർ എന്നതിന് പകരം പൈ ഡി വൺ ഡി ടു ബൈ ഫോർ എന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് ടേപ്പേർഡ് സർക്കുലർ റോഡിൻ്റെ എലോങ്ങേഷൻ്റെ ഫോർമുല. ഇനി ചിലപ്പോൾ ഇതൊരു ഇതേ ചോദ്യം തന്നെ, ചിലപ്പോൾ ഇതേ ഡെറിവേഷൻ തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതായത് ഒരു ഈക്വലൻ്റ് നമുക്ക് ഇതിൻ്റെ ഒരു റോഡിൻ്റെ ഒരു ടേപ്പേർഡ് റോഡിൻ്റെ എലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മളൊരു ഈക്വലൻ്റ് റോഡിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഈക്വലൻ്റ് റോഡ് എന്താണ് ഈക്വലൻ്റ് റോഡെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും ഒരേ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും പി, ഇവിടെ പി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇതിന് പി അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ടേപ്പേർഡ് റോഡിൻ്റെ ഈക്വലൻ്റ് റോഡ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടിനും ഒരേ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും പി ഇവിടെയും പി രണ്ടിടത്തും പി ആണ് അപ്ലൈ ചെയ്യുന്നത്. ലോഡ് സെയിം ആകുമ്പോൾ, ലോഡ് സെയിം ആകുമ്പോൾ ഒരേ ഡിഫോർമേഷൻ തരുന്ന, ലോഡ് സെയിം ആകുമ്പോൾ ഒരേ ഡിഫോർമേഷൻ തരുന്ന ഒരു ബാറിനാണ് ഈക്വലൻ്റ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേപ്പേർഡ് ബാറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ബാറാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. എപ്പോഴാണ് ഇത് ഈക്വലൻ്റ് ആവുന്നത്? ഈ ഡെൽറ്റ എല്ലും ഇവിടുത്തെ ഡെൽറ്റ എല്ലും ഇവിടുത്തെ ഡെൽറ്റ എല്ലും സെയിം ആകുമ്പോഴാണ് ഈക്വലൻ്റ് ബാർ എന്ന് പറയുന്നത്. എപ്പോഴാണ് അത് സെയിം ആകുന്നത്? ഇവിടെ പി എൽ ബൈ പൈ ഡി സ്ക്വയർ ഇത് ഇതെല്ലാം സീറോ ആയി മാറി, ഇതെല്ലാം ഈക്വലാണ്, ഇതും ഈക്വലാണ്. അവിടെ പിയും എല്ലും ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്, ഇയും സെയിം ആണ്, പൈയും ഫോറും എല്ലാം സെയിം ആണ്. പക്ഷെ എന്താണ് ഡിഫറൻസ്? നമ്മൾ ഡി ഈക്വലൻ സ്ക്വയർ ഈക്വൽ ടു ഡി വൺ ഡി ടു എന്ന് വരും. അപ്പം ഡി ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് ഡി വൺ ഡി ടു. അതായത് ടേപ്പേർഡ് റോഡിൻ്റെ അതേ ഡിഫോർമേഷൻ വരണമെങ്കിൽ ഒരു യൂണിഫോം റോഡിന്, ഡയമീറ്റർ ചേഞ്ച് ഒന്നും ഇല്ലാത്ത ഒരു റോഡിനാണ് യൂണിഫോം റോഡെന്ന് പറയുന്നത്. അപ്പോൾ ടേപ്പേർഡ് റോഡിൻ്റെ അതേ ഡിഫോർമേഷൻ ഒരു യൂണിഫോം റോഡിന് വരണമെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ടേപ്പേർഡ് റോഡിൻ്റെ എൻഡ് ഡയമീറ്ററിൻ്റെ പ്രോഡക്റ്റിൻ്റെ റൂട്ടായിരിക്കണം. ഈ പ്രോഡക്റ്റിൻ്റെ റൂട്ടായിരിക്കണം എന്ന് പറയുന്നതിനെ നമ്മൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുന്നത് ജിയോമെട്രിക് മീൻ ആയിരിക്കണം എന്നാണ്. ഈ റൂട്ട് ഓഫ് ഡി വൺ ഡി ടു എന്ന് പറയുന്നതിനെ നമ്മൾ ജിയോമെട്രിക് മീൻ എന്ന് പറയും. അരിത്മെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ജിയോമെട്രിക് മീൻ എന്ന് പറയും. അപ്പോൾ ഒരേ ലെങ്ത്തുള്ള, ഒരേ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ടേപ്പേർഡ് ബാറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബാർ എടുക്കണമെങ്കിൽ, ബാർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഈക്വലൻ്റ് ബാറിൻ്റെ ഡയമീറ്റർ
ഈക്വലന്റ് ബാർ എന്ന് പറഞ്ഞാൽ യൂണിഫോം ഡയമീറ്റർ ആയിരിക്കും. ഡയമീറ്റർ മാത്രമല്ല, അപ്പോൾ യൂണിഫോം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ടേപ്പേർഡ് ബാറിൻ്റെ എൻ ഡയമീറ്റേഴ്സിൻ്റെ ജിയോമെട്രിക് മീൻ ആയിരിക്കണം. അപ്പം അതും ഒന്ന് മനസ്സിൽ വച്ചേക്കുക. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, ബാർസ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ബാർസ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ് ഇത്രയും നേരം പറഞ്ഞത്, ഇനി പറയാൻ പോകുന്നത് ബാർസ് കണക്റ്റഡ് ഇൻ പാരലൽ എന്നാണ്. അപ്പം പാരലായിട്ട് ബാർസ് കണക്ട് ചെയ്യണമെങ്കിൽ പല വഴികളിൽ ഇത് കണക്ട് ചെയ്യാം. അതായത് ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഒരു ഒരു ബാർ അല്ലെങ്കിൽ ഒരു റോഡുണ്ട്, അതിൻ്റെ താഴെ മറ്റൊരു റോഡ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് രണ്ടും ഇവിടെ ഒരു ഇവിടെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഇത് ഫിക്സ് ചെയ്ത് രണ്ടും തെന്നിപ്പോവാത്ത രീതിയിൽ അല്ലെങ്കിൽ വിട്ടു പോവാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നു. ഇതിനൊരു H1 ഇതിനൊരു ഹൈറ്റ് ആയിരിക്കും, ഇതിന് മറ്റൊരു ഹൈറ്റ് ആവും, ചിലപ്പോൾ സെയിം ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇതിനൊരു വിട്ത് ഉണ്ടാവും, ഇതിനൊരു വിട്ത് ഡബ്ല്യു ഉണ്ടാവും. അങ്ങനെ ആ ഒരു രീതിയിൽ പാരലായിട്ട് കണക്ട് ചെയ്യാം. രണ്ട് ബാർ എടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. പിന്നൊന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വരാം, അതായത് ഒന്നിൽ കൂടുതൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരെണ്ണം വെച്ചു, ഒരേ ഒരു മെറ്റീരിയൽ വെച്ചു, അതിൻ്റെ താഴെ മറ്റൊരു മെറ്റീരിയൽ വെച്ചു, അതിൻ്റെ താഴെ മൂന്നാമതൊരല്ല ആദ്യം വെച്ച മെറ്റീരിയലിനെ വീണ്ടും വെച്ചു. അതായത് ബ്രെഡിൻ്റെ ഇടയ്ക്ക് ജാം വയ്ക്കുന്ന പോലെ ഒരേ മെറ്റീരിയലിൻ്റെ ഇടയ്ക്ക് മറ്റൊരു മെറ്റീരിയൽ കയറ്റി വയ്ക്കുക, സാൻഡ്വിച്ച് ചെയ്യുക എന്ന് പറയും നമ്മൾ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ മൂന്നാമത്തതും ഏറ്റവും പോപ്പുലറായിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് മോഡൽ 3 ആണ്. അതായത് ഒരു ഇത് സർക്കുലറാണ്, ഇത് രണ്ടും കാണിച്ചത്, ഇത് മുകളിൽ കാണിച്ച രണ്ട് മോഡൽസും റെക്റ്റാങ്കുലർ മോഡൽസാണ്, ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലറാണ്, റെക്റ്റാങ്കുലർ ബാർസാണ് കാണിച്ചത്. പക്ഷേ ഇതൊരു സർക്കുലർ റോഡാണ്, ഇത് പുറത്തൊരു മെറ്റീരിയൽ കൊണ്ടൊരു സർക്കുലർ ഉണ്ടാവും, സ്റ്റീല് കൊണ്ടുള്ളൊരു സർക്കിളായിരിക്കും, ഒരു ഹോളോ സർക്കിളായിരിക്കും പുറത്ത്, അകത്ത് അലുമിനിയമോ കോപ്പറോ കൊണ്ടുള്ള മറ്റൊരു സർക്കിളായിരിക്കും പുറത്ത് അകത്തുള്ളത്. പുറത്ത് ഒരു ഹോളോ സർക്കിൾ, അകത്തൊരു സാധാരണ സർക്കിൾ. അപ്പം ഇതാണ് മോഡൽ 3. അപ്പോൾ ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ മൂന്ന് മോഡലിലാണ് നമ്മൾ ബാർസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരു ഔട്ടർ ഡയമീറ്റർ ആണ്, മറ്റൊരു ഇന്നർ ഡയമീറ്ററും കാണും. ഇവിടെ ഇത് രണ്ടും ഫിക്സ് ആയിരിക്കും, രണ്ട് മെറ്റീരിയലും ഇവിടെ ഫിക്സായി വെച്ചൊക്കെയായിരിക്കും. അപ്പം ഇതാണ് മറ്റൊരു രീതി, ഇത് കണക്ട് ചെയ്യാനുള്ള മറ്റൊരു രീതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഒരു ഹോളോ സർക്കിളിനകത്ത് മറ്റൊരു സർക്കിൾ വരുന്ന രീതിയിൽ, ഒരു ഹോളോ സിലിണ്ടറിനകത്ത് മറ്റൊരു സർക്കിൾ എന്ന് പറയുന്നത് തെറ്റാണ്, ഇത് സിലിണ്ടറാണ്. അപ്പോൾ ഹോളോ സിലിണ്ടറിനകത്ത് മറ്റൊരു സിലിണ്ടർ വരുന്ന രീതിയിൽ, അത് രണ്ടും ഫിക്സ് ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ ഉള്ളൊരു മോഡലാണ് മൂന്നാമത്തെ മോഡൽ. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി ഫോർ ബാർസ് കണക്റ്റഡ് ഇൻ പാരലൽ, അതിൻ്റെ ഡിഫൈനിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ΔL1 ഈക്വൽ ടു ΔL2 ഈക്വൽ ടു ΔL3 ഈക്വൽ ടു അങ്ങനെ പോകും. അതായത് കണക്ട് ചെയ്തേക്കുന്ന ബാർസ് എല്ലാം സെയിം ഡിഫോർമേഷൻ ആയിരിക്കും, അതിൻ്റെയൊക്കെ ഡിഫോർമേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ദ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് സെയിം ഫോർ ഓൾ ദി ബാർസ് കണക്റ്റഡ് പാരലൽ ബാർസ്. പാരലൽ കണക്റ്റഡിന് എന്തായിരുന്നു ഡിഫൈനിങ് ഇക്വേഷൻ? അവിടെ ΔL total ഈക്വൽ ടു ΔL1 പ്ലസ് ΔL2 പ്ലസ് ΔL3 അങ്ങനെ പോകുമായിരുന്നു. ഇവിടെ സമ്മേഷൻ ആയിരുന്നു, ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ദി സം ഓഫ് ദി ചേഞ്ചസ് ഇൻ ലെങ്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ ബാർസ്. അപ്പം ΔL total ഈക്വൽ ടു ΔL1 പ്ലസ് ΔL2 പ്ലസ് ΔL3, അതിനെയാണ് നമ്മൾ ബാർസ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുന്നത്. പാരലേക്ക് എത്തുമ്പോൾ ΔL1 ΔL2 ΔL3 ഓൾ ആർ ഈക്വൽ. ഇനി ഇതിൻ്റെ പുറത്ത്, ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് ലോഡ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ലോഡ് കൊടുക്കുകയാണ്, ഇവിടെ എൻഡിൽ ഞാൻ ലോഡ് കൊടുക്കുകയാണ്, പി എന്ന് പറയുന്ന ഒരു ലോഡ് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ഷെയർ ചെയ്യും. അതായത് എത്ര മെറ്റീരിയൽ ഉണ്ടോ, അത് എത്ര ബാർസ് ഉണ്ടോ. അപ്പം പി ടോട്ടൽ ലോഡ് പി എന്ന് പറയുന്നത് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് അങ്ങനെ പോകും. ഇത് ഡിഫൈനിങ് ഇക്വേഷൻ അല്ല, ഇത് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, പക്ഷേ ഒരു 90% ഓഫ് ദി കേസിൽ അത് വർക്കൗട്ട് ആവും. പക്ഷേ ഇതാണ് ഡിഫൈനിങ് ഇക്വേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും.
അതില്ലാത്ത ചില വളരെ അപൂർവം ചില സാഹചര്യങ്ങളുള്ളൂ, നമ്മൾ നമ്മുടെ സിലബസിലായി ഡീൽ ചെയ്യുന്നില്ല. എന്നാലും ഇതാണ് അതിൻ്റെ ഡിഫൈനിങ് ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത് ബാഴ്സിൻ സീരീസ് തന്നെയായിരിക്കും. ബാഴ്സിൻ സീരീസ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, അത് തന്നെയാണ്. പക്ഷേ ബാഴ്സിൻ പാരലും എപ്പോഴും ചോദിക്കാമെന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇതുവരെ ചോദിച്ചില്ലാത്തതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പ്രോബ്ലത്തിലേക്ക് കടക്കാണ് ആദ്യം തന്നെ. എ റോഡ് ഓഫ് കോപ്പർ വിത്ത് ഡയമീറ്റർ 50 millimeter ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ എ റോഡ് ഓഫ് സ്റ്റീൽ വിത്ത് ഔട്ടർ ഡയമീറ്റർ 100 millimeter. അപ്പോൾ ഒരു കോപ്പർ റോഡുണ്ട്, അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 50 millimeter. കോപ്പർ റോഡുണ്ട്, അതിൻ്റെ ഡയമീറ്റർ 50 millimeter ആണ്. ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ എ റോഡ് ഓഫ് സ്റ്റീൽ, ഒരു സ്റ്റീൽ റോഡിനകത്താണ്. വിത്തിൻ എ റോഡ് ഓഫ് സ്റ്റീൽ വിത്ത് ഔട്ടർ ഡയമീറ്റർ 100 millimeter. അപ്പോൾ ഒരു സ്റ്റീൽ റോഡിനകത്ത് 100 millimeter എക്സ്റ്റേണൽ ഡയമീറ്റർ ഉള്ള ഒരു സ്റ്റീൽ റോഡിനകത്ത് 50 millimeter ഡയമീറ്റർ ഉള്ള ഒരു കോപ്പർ റോഡ് നമ്മൾ എൻക്ലോസ് ചെയ്യുകയാണ്. ഇനി ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എ ലോഡ് ഓഫ് 30 kilonewton, ഒരു 30 kilonewton ലോഡ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി എലോങ്ങേഷൻ ഓഫ് ദി കോമ്പൗണ്ട് ബാർ, ഈ കോമ്പൗണ്ട് ബാറിൻ്റെ എലോങ്ങേഷൻ എത്ര വരും എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫൈൻഡ് ദി സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഓൺ ഈച്ച് ബാർ, ഓരോ ബാറിലും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മളെ ലെങ്ത് എന്ന് പറയുന്നത് 200 millimeter ആണ്. ലെങ്ത് 200 millimeter ആണ്. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് 200 GPa, കോപ്പറിൻ്റെത് 120 GPa ആണ്. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം വരുന്നത്. 100 millimeter ഔട്ടർ ഡയമീറ്റർ ഉള്ളൊരു സ്റ്റീൽ ബാർ, അതിൻ്റെ അകത്ത് 50 millimeter ഡയമീറ്റർ ഉള്ളൊരു കോപ്പർ ബാർ. അപ്പോൾ സ്റ്റീലിൻ്റെ ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ ഔട്ടർ ഡയമീറ്റർ തന്നെയാണ്. അപ്പം നമ്മുടെ ഡിഫൈനിങ് ഇക്വേഷൻ എന്താണ്? രണ്ട് ബാർ കണക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത് സെയിം ആയിരിക്കും. അപ്പം ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൾ ടു ഡെൽറ്റ എൽ ഓഫ് കോപ്പർ. അപ്പം ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ നമുക്ക് കുറച്ച് മുമ്പേ തന്നെ ഡിസ്കസ് ചെയ്തോളൂ. PL/AE ആണ്. അപ്പം ഇവിടെ PS/LS/ASES, അതുപോലെ തന്നെ PC/LC/ACEC. സി എന്ന സബ്സ്ക്രിപ്റ്റ് കോപ്പറിനെയും എസ് എന്ന സബ്സ്ക്രിപ്റ്റ് സ്റ്റീലിനെയും റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനകത്ത് തന്നെ ലെങ്ത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ രണ്ട് ലെങ്ത്തും സെയിം ആണെന്ന് തന്നെ നമുക്ക്, സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും ലെങ്ത്ത് സെയിം ആണെന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ LS=LC. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകുമല്ലോ, LC യും LS യും കട്ടായി പോകും. ഇനി സ്റ്റീലിൻ്റെ ഏരിയ, സ്റ്റീലിൻ്റെ ഹോളോ സിലിണ്ടറാണ്. അപ്പോൾ ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ഉണ്ട്. അപ്പോൾ πD_OUT²-D_IN²/4 എന്നുള്ള രീതിയിലാണ് ഏരിയ എടുക്കേണ്ടത്. ഇത് തെറ്റിപ്പോകരുത്, ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരിതാണ്. ഒരു ഹോളോ സിലിണ്ടർ വരുമ്പോൾ എങ്ങനെ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുള്ളത് അറിയാത്തവർ ഇതിപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിട്ടേക്കുക. πD_OUT²-D_IN²/4. πD²/4 എന്നുള്ളതിന് പകരം ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ, അതാണ് നമ്മൾ ചെയ്യുന്നത്. πD_OUT²-D_I². DO ഔട്ടർ ഡയമീറ്ററും DI ഇന്നർ ഡയമീറ്ററും ആണ്. അതുപോലെ കോപ്പറിൻ്റെ എന്ന് വെച്ചാൽ അവിടെ സാധാരണ ഒരു സർക്കുലർ ഷേപ്പാണ്. അപ്പം πD²/4 ആണ്. ഇനി നമ്മൾ വീണ്ടും അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടുന്ന് ക്യാൻസലായി പോയി, LC യും LS യും ക്യാൻസലായി പോകുന്നു. പൈയും ഫോറും എല്ലാം ക്യാൻസലായി പോകും. ഇനി എല്ലാം ക്യാൻസലേഷൻ മാത്രമാണ്. 200 ഫോർ കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 200 മാറി 5 ആകുന്നു, 120 മാറി 3 ആകുന്നു. അതുപോലെ 100²-50², 50² ഇവിടെ ഉണ്ട്. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ PS×50²×3 PC×5×100²-50² വരും. അത് നമ്മൾ ചെയ്യുമ്പോൾ PS×7500, PC×5×7500 വരും. അപ്പോൾ 7500 ക്യാൻസലായി പോകും. അപ്പം PS=5PC എന്നുള്ള രീതിയിൽ വരും. അപ്പം PS=5PC നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ, അതായത് എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് സമ്മേഷനാണ്. അപ്പം P=PS+PC
ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ് എന്ന് പറഞ്ഞാൽ 30 ആയിരുന്നു. അപ്പം പി എസ് പ്ലസ് പി സി. പക്ഷേ നമുക്ക് ആദ്യമേ നമുക്ക് ഇവിടെ കിട്ടി എന്താണ് കിട്ടിയത്? പി എസ് ഈക്വൾ ടു 5 പി സി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം പി എസിന് പകരം 5 പി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 പി സി പ്ലസ് പി സി എന്ന് പി എസിന് പകരം 5 പി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പം 30 എന്ന് പറയുന്നത് 6 പി സി ആണ്. അതിൽ നിന്ന് പി സി ഈസ് ഈക്വൾ ടു 30/6, അതായത് 5 കിലോ ന്യൂട്ടൺ വരും. പി സി എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ പി എസ് എന്ന് പറയുന്നത് 5 × പി സി ആണ്. അപ്പോൾ 5 × 5 = 25 വരും. പി എസ് എന്ന് പറയുന്നത് 25 വരും. അപ്പോൾ 5 kN 25 kN പി എസും പി സി. അതായത് കോപ്പറിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 30 kN ആണ് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്നത്. പക്ഷെ മെറ്റീരിയലിനകത്ത് അത് വിഭജിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കോപ്പറിന് 5 kN കിട്ടുന്നുള്ളൂ, സ്റ്റീലിന് 25 kN കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ എലോങ്ങേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടിൻ്റെ എലോങ്ങേഷൻ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡെൽറ്റ എൽ സ്റ്റീൽ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ പോവാണ്. പി എസ് എൽ എസ് ബൈ എ എസ് ഇ എസ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ന്യൂട്ടനിലും മില്ലിമീറ്റേഴ്സിലുമായിട്ടായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ന്യൂട്ടനിലും മില്ലിമീറ്റേഴ്സിലുമായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ന്യൂട്ടനും മില്ലിമീറ്ററാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 25 പി എസ് എന്ന് പറഞ്ഞാൽ 25 kN ആണ്. അപ്പോൾ അതിനെ ന്യൂട്ടൺ ആക്കുമ്പോൾ 25 × 10⁻³ എൽ എസ് 200 mm എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുത്തു. ഏരിയ π × 100² - 50² / 4 അങ്ങനെ എടുത്തു. അതെല്ലാം മില്ലിമീറ്ററിലാണ്. ഇനി ഇവിടെ ജി പി എ 200 GPa എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ ജി പി എ എന്ന് പറഞ്ഞാൽ ന്യൂട്ടനിലും മില്ലിമീറ്ററിലും അല്ല കിടക്കുന്നത്. അതിനെ മെഗാ പാസ്കൽ, ഗിഗാ പാസ്കലിനെ മെഗാ പാസ്കലിലോട്ട് മാറ്റുമ്പോൾ എന്താവുന്നു, 200 GPa എന്നുള്ളത് 200 × 10³ മെഗാ പാസ്കലായി മാറുന്നു. മെഗാ പാസ്കൽ. പക്ഷേ ഈ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഇത് എം ആണ്. മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ മുകളിൽ 25 × 10³ ന്യൂട്ടൺ, 200 mm, ഇവിടെ ഏരിയ മില്ലിമീറ്റർ സ്ക്വയറിലാണ്, ഇവിടെ MPa മെഗാ പാസ്കലിലോട്ട് മാറ്റി, അപ്പോൾ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറും ഈ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറും ക്യാൻസൽ ആയി പോകുന്നു. നമുക്ക് ആൻസർ കിട്ടുന്നത് ഇവിടെ നമ്മൾ ബാക്കി കാൽക്കുലേഷനാണ്, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റർ നോക്കാം. നമുക്ക് എന്ത് കിട്ടുന്നു? 0.0042 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഇനി അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ 0.0042 എന്ന് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 4.2 µm. അതായത് 3 സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് മൈക്രോമീറ്റർ ആയിട്ട് കിട്ടുന്നു. നമ്മൾ 4.2 µm എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ മില്ലിമീറ്റർ ആയിട്ട് തന്നെ എഴുതി അവസാനിപ്പിച്ചാലും മതി. പക്ഷേ എന്താണെങ്കിലും യൂണിറ്റ്, നിങ്ങൾ കിട്ടുന്ന യൂണിറ്റ് എന്താണെങ്കിലും അവിടെ എഴുതിയേക്കണം. ഇനി സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോഡ് ബൈ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് ഫോഴ്സ് അറിയാം, ഏരിയ അറിയാം. സോ കാൽക്കുലേഷൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ. സ്റ്റീലിൻ്റെ കേസിൽ 25 ആണ്. 25 × 10³ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഏരിയ ഇതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ 4.244 MPa എന്ന് കിട്ടും. അതുപോലെ കോപ്പറിൻ്റെ കേസിലാണെങ്കിലോ 5 ആണ്. അതുപോലെ ഏരിയ ഇതാണ്. അപ്പോൾ അവിടെയും ന്യൂട്ടനും മില്ലിമീറ്റർ സ്ക്വയറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.55 MPa എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റിൻ്റെയും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. എ ഹൊറിസോണ്ടൽ ബാർ എ ബി, ഒരു ബാർ എ ബി ഉണ്ട്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ 3 strings ആർ ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. ബാർ എ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ്. ഇതാണ് എ ബി, എയും ബിയും. ഒരു ബാർ എ ബി, എ ഹൊറിസോണ്ടൽ ബാർ എ ബി ഈസ് സപ്പോർട്ടഡ് ബൈ 3 strings, സ്ട്രിങ് 1, സ്ട്രിങ് 2, സ്ട്രിങ് 3. ഫൈൻഡ് ദി ലോഡ് ഓൺ ഈച്ച് ഓഫ് ദി സ്ട്രിങ്സ് വെൻ എ ബി ഈസ് ലോഡഡ് വിത്ത് 100 kN. എ ബിക്ക് ഇവിടെ ഒരു 100 kN ലോഡ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എ ബിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ 3 strings ആണ്. സ്ട്രിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 2L ആണ്, ഏരിയ 2A ആണ്, യങ്സ് മോഡുലസ് സി ആണ്. പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എൽ ആണ്. ഇവിടെ 2L ഉണ്ട്, പക്ഷേ ഇതിൻ്റെ പകുതി ഉള്ളൂ, ഇതിൻ്റെ പകുതി ഉള്ളൂ ഇത്. അപ്പോൾ എൽ ആണ് ഇവിടുത്തെ ലെങ്ത്. ഏരിയ എന്ന് പറഞ്ഞാൽ വെറും എ ആണ്. ഇവിടെ 2A ഉണ്ട്, ഇവിടെ എ ആണ്. പക്ഷേ ഇവിടെ യങ്സ് മോഡുലസ് 2E ഉണ്ട്. ഇവിടെയും സെയിം ആണ്, ആദ്യത്തേതായിട്ട് സെയിം ആണ്. അപ്പോൾ 1 ഉം 3 ഉം
സെയിം ആണ്, എല്ലാ അർത്ഥത്തിനും സെയിം ആണ്. നമ്മൾ ടു എൽ ടു എ ഇ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി ലോഡ് ഓൺ ഈച്ച് ഓഫ് ദി സ്ട്രിങ്സ്. ഓരോ സ്ട്രിങ്സിലും എത്രയാണ് ലോഡ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. താഴെ ബ്രാക്കറ്റിൽ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദ ബാർ എ ബി ഓൾവേസ് റിമെയിൻസ് ഹൊറിസോണ്ടൽ. ബാർ എ ബി എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കുമെന്ന് നമ്മളൊന്ന് സഹായിക്കാൻ വേണ്ടി ഒരു നോട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെയാണത്? അതായത് എ ബി ഇപ്പോൾ ഹൊറിസോണ്ടലാണ്, ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടിരിക്കുകയാണ്. ഇനി 100 kN അപ്ലൈ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും? ഇത് ഹൊറിസോണ്ടലായിട്ട് തന്നെ താഴേക്ക് പോകും, ഹൊറിസോണ്ടലായിട്ട് തന്നെ താഴേക്ക് പോകും. അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് തന്നെ താഴേക്ക് പോകുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എല്ലാം ഇത് ഹൊറിസോണ്ടലായിട്ട് തന്നെ താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് തന്നെയായിരിക്കും ഇതിൻ്റെയും ഇതിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൂന്ന് സ്ട്രിങ്സും ഒരേ അളവിലാണ് ലെങ്ത് കൂടാൻ പോകുന്നത്. ഇപ്പോൾ ഡെൽറ്റ എൽ വൺ ഈക്വൾ ടു ഡെൽറ്റ എൽ ടു ഈക്വൾ ടു ഡെൽറ്റ എൽ ത്രീ എന്ന് തന്നെ എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ബ്രാക്കറ്റിലുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ഇപ്പോൾ ദേർ ആർ ത്രീ സ്ട്രിങ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. ഇപ്പോൾ മൂന്ന് സ്ട്രിങ്സ് ആണ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡെൽറ്റ സോ ഡെൽറ്റ എൽ വൺ ഈക്വൾ ടു ഡെൽറ്റ എൽ ടു ഈക്വൾ ടു ഡെൽറ്റ എൽ ത്രീ. ഇനി ആദ്യം ഡെൽറ്റ എൽ വണ്ണും ഡെൽറ്റ എൽ ത്രീയും ഈക്വൽ ആയിട്ടുള്ളത്, ഇതിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ എടുക്കുകയാണ്. എൽ ടു തൽക്കാലത്തേക്ക് നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് ഡെൽറ്റ എൽ വണ്ണും എൽ ത്രീ എടുത്തു. അതായത് ഇതും ഏറ്റവും വണ്ണും ത്രീയും എടുത്തു. ഒന്നും ത്രീയും എടുക്കുമ്പോൾ അവിടെ എല്ലാം സെയിം ആണെന്ന് പറഞ്ഞു, ലെങ്ത്തും ഏരിയയും ഇയും എല്ലാം സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി വണ്ണും അതെല്ലാം ക്യാൻസലായി പോകും. ടു എല്ലും ടു എല്ലും ക്യാൻസലായി പോകും. ടു എയും ക്യാൻസലായി പോകും. ഇയും ഇയും ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി വൺ ഈക്വൾ ടു പി ത്രീ എന്ന് കിട്ടും. അതായത് ബാക്കിയെല്ലാം സെയിം ആയതുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന പി വണ്ണിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡും സെയിം ആയിരിക്കണം. അപ്പം ഇതിലും ഇതിലും വരുന്ന ലോഡ്സും സെയിം ആയിരിക്കണം. കാരണം ടു എല്ലും ടു എയും ഇയും ഇവിടെയും ടു എല് ടു എ ഇ. അപ്പോൾ ഇതെല്ലാം സെയിം ആകുന്നു, അതുപോലെ തന്നെ ഡിഫോർമേഷനും സെയിം ആകുന്നു, ചേഞ്ച് ഇൻ ലെങ്ത് സെയിം ആണോ? അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അവസാനം വരുന്ന ടേംസ് അതായത് പി വണ്ണും പി ത്രീയും സെയിം ആയേ പറ്റുള്ളൂ. അപ്പോൾ പി വൺ ഈക്വൾ ടു പി ത്രീ എന്ന് നമുക്ക് കിട്ടി. പി വൺ ഈക്വൾ ടു പി ത്രീ. ഇനി ഡെൽറ്റ എൽ വൺ ഈക്വൾ ടു ഡെൽറ്റ എൽ ടു. നമ്മളിനി ഇവിടെ ആദ്യം എൽ ടു നമ്മൾ ലീവ് ചെയ്തിരുന്നു, ഇനി നമ്മൾ ആ എൽ ടു എടുത്ത് നമ്മൾ വീണ്ടും ഇക്വേഷന് കൊടുക്കുകയാണ്. ഡെൽറ്റ എൽ വൺ ഇതെല്ലാം കൂടെ, അതായത് ആദ്യം ഡെൽറ്റ എൽ വണ്ണും ഡെൽറ്റ എൽ ത്രീ എടുത്തു, ഇനി ഡെൽറ്റ എൽ വണ്ണും ഡെൽറ്റ എൽ ടു എടുക്കുകയാണ്. അപ്പം പി വൺ ഇൻറ്റു ടു എൽ ബൈ ടു എ ഇൻറ്റു ഇ, ഇവിടെ പി ടു ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു ടു ഇ. അത് ചെയ്യുമ്പോൾ എൽ എല്ലാം ക്യാൻസലായി പോകും, ടു ടു അതെല്ലാം ക്യാൻസലായി പോകും. നമുക്ക് ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നതിൻ്റെ കാര്യമുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. ഇവിടെ ടു മാത്രം അവശേഷിക്കും, ബാക്കിയെല്ലാം ക്യാൻസലായി പോകും. ഇവിടുത്തെ ടുവും ടുവും ക്യാൻസലായി പോകും, എയും ഇവിടുത്തെ എയും ക്യാൻസലായി പോകും, എല്ലും എല്ലും ക്യാൻസലായി പോകും, ഇയും 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 ക്യാൻസലായി പോകും. അവസാനം ഈ ടു മാത്രം അവശേഷിക്കും. അപ്പോൾ ടു ക്രോസ് മൾട്ടിപ്ലൈ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ടു പി വൺ ഈക്വൾ ടു പി ടു എന്ന് വരും. ടു പി വൺ ഈക്വൾ ടു പി ടു എന്ന് വരും. അപ്പം പി ടു എന്ന് പറഞ്ഞാൽ ടു പി വൺ ആണ്. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ, അതായത് പി ഈക്വൾ ടു പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പി ഈക്വൾ ടു പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ. അപ്പം പി 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി വൺ നമ്മൾ അതുപോലെ തന്നെ എഴുതി, പി ടു ടു പി വൺ ആണെന്ന് നമുക്ക് കിട്ടി, പി ത്രീ പി വൺ തന്നെയാണെന്ന് നമുക്ക് നേരത്തെ കിട്ടി. അപ്പോൾ പി ത്രീ ഈക്വൾ ടു പി വൺ എന്ന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പി വൺ ഈക്വൾ ടു പി ത്രീ എന്ന്. അപ്പോൾ അത് എഴുതി. അപ്പം പി വൺ പ്ലസ് ടു പി വൺ പ്ലസ് പി വൺ എന്ന് പറഞ്ഞാൽ 4P1 വരും. അപ്പോൾ പി വൺ ഈക്വൾ ടു 100/4, ദാറ്റ് ഇസ് 25 kN. അപ്പം പി വൺ എന്ന് പറഞ്ഞാൽ 25 kN ആണ്. അങ്ങനെയാണെങ്കിൽ പി ത്രീയും പി വണ്ണും സെയിം ആണ്, പി ത്രീയും 25 ആണ്. പി ടു എന്ന് പറഞ്ഞാൽ 2×P1 ആണ്, അപ്പോൾ 50 kN വരും. 50 kN ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 25 + 25 + 50 എന്ന് പറഞ്ഞാൽ 100 kN തന്നെ വരും. അപ്പം ഇത്രയുമാണ്. ഇത് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ പ്രോബ്ലംസ് വളരെ സിമ്പിളാണ്. അതായത് ഒന്ന് ഡെൽറ്റ എൽ വൺ പ്ലസ് സോറി ഡെൽറ്റ എൽ വൺ ഈക്വൾ ടു ഡെൽറ്റ എൽ ടു ഈക്വൾ ടു ഡെൽറ്റ എൽ ത്രീ ഈക്വൾ ടു, അങ്ങനെയുള്ള ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നമ്മൾ ആ പഠിച്ച രണ്ട് ഇക്വേഷൻ, ഇതിൻ്റെ മെയിൻ ഇതിൽ പഠിച്ച ഇക്വേഷൻ
ഈ പ്രോബ്ലംസ് എല്ലാം ഇത് വന്നാൽ വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഇത് അധികം ചോദിക്കാത്തത്. ചോദ്യം വന്നാൽ വളരെ ഭാഗ്യമാണെന്ന് കരുതുക. ആദ്യം ഈ ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് റിലേഷൻ കിട്ടും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇക്വേഷൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യേണ്ടത്. മനസ്സിലേക്കാണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.